192 എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ദിവസം വന്നു. എന്റെ ഇവിടെയുള്ള ഒരു മ്യൂസിയം ബിൽഡിംഗ് ഉള്ള ദിവസം ഒരു കുട്ടി റീക്യാപ്പ്. പുതിയെണ്ണ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത അന്ന് മുതൽ ഗെയിമിനകത്തുള്ള ഓരോരോ റയർ ഐറ്റംസ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 എപ്പിസോഡ് കൊണ്ട് ആ ഒരു കളക്ഷൻ ഏതാണ്ട് ഒരു എന്റെ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ ദാ താഴോട്ട് വന്ന് എന്റെ ഈ ഒരു കൺട്രോൾ റൂമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ദാ ഇവിടെയായിട്ട് കുറച്ച് ശൽക്കർ ബോക്സ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തുറന്ന് നോക്കുമെന്ന് കാണാൻ പറ്റും. ഗെയിമിനകത്തുള്ള ഓരോ ടൈപ്പ് റയർ ഐറ്റംസും ഞാൻ മുഴുവനും കളക്ട് ചെയ്ത് ഇതിനകത്തെല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ഈ ഒരു ഡീപ് സ്ലേറ്റ് എമറൽഡ് ഡോർ, അതായത് ഗെയിമിനകത്തുള്ള ഏറ്റവും റയർ ആയിട്ടുള്ള ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും രണ്ടെണ്ണം. അപ്പൊ ഈ കാണുന്ന റയർ ഐറ്റംസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തത് ഇതുപോലെ ഈ ഒരു ശൽക്കർ ബോക്സിനകത്ത് വെച്ചിരിക്കാനല്ല, എനിക്ക് ഇതെല്ലാം ഒന്ന് ഷോക്കേസ് ചെയ്യണം. കാരണം നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം എനിക്കൊന്ന് ഷോക്കേസ് വയ്ക്കണം. ആരെങ്കിലുമൊക്കെ എന്റെ ഈ ഒരു വീടിലോട്ട് വിസിറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ അവരതെല്ലാം കണ്ടിട്ട് വാ വിളിക്കണം, ദൈവമേ ഇങ്ങനെ ഇത്രയ്ക്ക് പ്രോയായിരുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അതിനുവേണ്ടി ഇന്നത്തെ എപ്പിസോഡിലെ സുധിയണ്ണൻ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ പോകണമെന്ന്. നിങ്ങൾക്കറിയാം എന്റെ ഈ ഒരു വീടില് അവിടെ എവിടെയായിട്ട് ഓരോരോ ചെറിയ ചെറിയ ഐലൻഡ് ഉണ്ട്. അതിൽ ദാഗ് കാണുന്ന ഐലൻഡ് ആണ് എന്റെ ഹോം ഐലൻഡ്. അങ്ങനെയാണ് ഞാൻ ദാ ഈ ഒരു ഐലൻഡിനെ വിളിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ വല്ലപ്പോഴാണ് ഓരോ ബിൽഡൊന്ന് ആടിയുന്നത്. ഞാൻ ഒരുവിധം ബിൽഡെല്ലാം ആടിയത് കംപ്ലീറ്റ് ആക്കിയത് ദോ കാണുന്ന 3 ഐലൻഡ് മാത്രമേ ഉള്ളൂ. എന്റെ കൊട്ടാരിരിക്കുന്ന ഐലൻഡ്, എന്റെ ഈ ഒരു റാദി ടൗൺ ഇരിക്കുന്ന ഐലൻഡ്, പിന്നെ എന്റെ ഫാർമിലിരിക്കുന്ന ഐലൻഡ്. ഇനി എനിക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത് എന്റെ ഈ ഒരു ഹോം ഐലൻഡ് ആണ്. ഇതിനകത്ത് എനിക്ക് ഇനിയും ഒരുപാട് കൊച്ചു കൊച്ചു സ്പേസ് എല്ലാം ബാക്കിയുണ്ട്. അതിനകത്തെല്ലാം എനിക്ക് ഓരോരോ ബിൽഡോടെ നിറയ്ക്കണം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മ്യൂസിയം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ദാ ഈ ഒരു സൈഡിലോട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡില് എനിക്ക് അതിന്റെ ചെറിയ ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഇരുന്നിട്ട് ഞാൻ അത് മുഴുവനും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് മാത്രമല്ല അത് ഉണ്ടാക്കേണ്ട റിസോഴ്സും മൈൻക്രാഫ്റ്റ് ദേവൻ ദാ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ അതൊന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഈ ഒരു റിസോഴ്സ് കണ്ടപ്പോ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ എന്താ ഒരുപാട് ഈ ഒരു ലൈറ്റ് സ്റ്റെയിൻഡ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പിന്റെ ബൈ ഞാൻ ഈ ഒരു ലാൻഡ് കുറച്ചുകൂടെ ഒന്ന് ഫ്ലാറ്റ് ആക്കി. ഇവിടെ ഈ ഒരു ഗ്രാസിലായിരുന്നു. ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഈ ഒരു സ്പേസ് ഞാൻ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊന്ന് പറന്ന് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദാ ഇത്രയും സ്പേസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഓക്കെ, എന്തിനാണ് ഇത്രയും ഗ്ലാസ്? അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂഫ് ഞാൻ കംപ്ലീറ്റ് ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അതായത് എനിക്ക് ആ ഒരു മ്യൂസിയത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പോലും അവിടെ നിന്ന് ടോർച്ച് എന്ന് വരാൻ പാടില്ല. എല്ലാ ലൈറ്റും എനിക്ക് ആകാശത്ത് നിന്ന് വേണം വരാൻ. പകലാണെങ്കിൽ ഒരു സൂര്യന്റെ വട്ടവും വരണം, നൈറ്റ് ആണെങ്കിൽ ചന്ദ്രന്റെ വട്ടവും വരണം. അപ്പൊ നിങ്ങൾക്ക് സംശയം കാണും സുധിന ചന്ദ്രൻ ആരെന്ന്, അതെന്റെ കൂടെ പഠിച്ചവൻ മുണ്ടിപ്പോവില്ലേ, അവൻ ഇവിടെ ടോർച്ചും കൊണ്ടുവരും. അപ്പൊ ഞാനത് ഡിസൈൻ ചെയ്തപ്പോഴും ആ ഒരു ഗ്ലാസ് റൂഫ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ അതിനെ റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ അതിന് ആ ഒരു ഗ്ലാസ് റൂഫ് കൊടുത്തത് മാത്രമല്ല അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് ദാ ഈ ഒരു സ്ഥലം കണ്ട, ഇവിടെ എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതിന്റെ തൊട്ട് മേളില് ഞാൻ വലിയൊരു ഡോമും ഉണ്ടാക്കി, അതും ആ ഒരു ഗ്ലാസ് റൂഫ് വെച്ചിട്ട് തന്നെ. ഈ ഒരു ഡോമിനകത്തായിരിക്കും നല്ല റയർ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഷോക്കേസിന് വെക്കാൻ പോകുന്നത്. മാക്സിമം ഞാൻ എന്റെ ഈ ഒരു ബിൽഡ് സ്റ്റൈൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു ക്രിയേറ്റീവ് വേർഡിലാണ് ഉണ്ടാക്കി നോക്കിയത്. ഇവിടെ അത് റീബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഉണ്ടാക്കി തീരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കറക്റ്റായിട്ട് തന്നെ എന്റെ ഇവിടെയുള്ള ഈ ഒരു ബാക്കിയുള്ള ബിൽഡുകാർ നന്നായി ചേർന്ന് പോയിട്ടുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഓക്കെ, അപ്പോ ഇന്നത്തെ എപ്പിസോഡില് എനിക്ക് അതിനൊന്ന് ബിൽഡ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് മാത്രം അതിന്റെ ഇന്റീരിയർ വർക്കും പിന്നെ ആ ഒരു ബിൽഡിന്റെ വെളിയിൽ കുറച്ച് ഡീറ്റെയിലിംഗും ചെയ്യണം. അത്രയും മാത്രമേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ. അതിനകത്തോട്ട് എന്റെ ആ ഒരു റയർ ഐറ്റംസ് എല്ലാം വയ്ക്കുന്നത് ഞാൻ അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നു. അതെല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്ത് വെക്കണം. അത് ഞാൻ ഇന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് സമയത്ത് തീർക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് ഇതിന്റെ താഴോട്ടും കൂടെ ഒരു ഫ്ലോർ ഇറക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും എന്റെ കയ്യിലുള്ള അത്ര ഐറ്റംസ് ഒന്നും എനിക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ കുറച്ച് എനിക്കൊന്ന് താഴോട്ടും പോയിട്ട് നല്ല റയറാണ് എന്നാലും അത്രയ്ക്ക് റയർ അല്ലാത്ത ഐറ്റംസ് എല്ലാം താഴോട്ട് വെക്കുന്ന രീതിയിൽ ഈ ഒരു ഗ്രൗണ്ടിന്റെ താഴോട്ട് ഒരു ഫ്ലോർ കൂടെ ഇറക്കാൻ വേണ്ടിട്ട് എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആ പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഇത് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ദാ ഈ ഒരു ഭാഗത്ത് അങ്ങോട്ട് പോയി കണക്ട് ആവുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. അതായത് എനിക്ക് അവിടെ നിന്ന് ഓടി വന്നിട്ട് നേരതാ ഇങ്ങനെ വന്ന് കയറാൻ പറ്റണം ആ ഒരു രീതിയിൽ. അല്ലാതെ ഞാൻ ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന രീതിയിൽ ഞാൻ വയ്ക്കാൻ നിന്നില്ല. കറക്റ്റ് എൻ്റെ ഈ ഒരു വീടിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ അതിന് ഡോറും ഇല്ല, ഞാൻ ഡോറും വെച്ചില്ല. അതിന് എൻ്റെ ഈ ഒരു സൂപ്പർ സ്മെൽറ്ററിനെ പോലെ തന്നെ ഡോറൊന്നും ഞാൻ അത് ഡിസൈൻ ചെയ്ത് വെച്ചില്ല. നേരെ ചെന്നങ്ങ് കയറാൻ കണക്കിനാണ് ഞാൻ അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ആ ഒരു ബിൽഡോട് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഭംഗി നോക്കത് കാണാൻ. ആ ഒരു റൂഫ് ഗ്ലാസും ആ ഒരു ഷേപ്പും മൊത്തത്തില് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ ഒന്നും ആയിട്ടില്ല.
നല്ല എംപ്റ്റി ആണ്. പക്ഷേ ഇതിനകത്തുള്ള സ്പേസ് കണ്ടോ, നല്ല സ്പേസ് കൊണ്ട് ഇങ്ങനെ കയറി നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്കാണ്. ആ ഒരു വെയിലല്ലേ ഇതിനകത്തോട്ട് അടിക്കുന്നത്, ഉണ്ട് അടിപൊളിയല്ലേ ഇത്. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു ഫ്ലോർ ഒന്ന് റീപ്ലേസ് ചെയ്യണം. പിന്നെ ഇതിന്റെ വെളിയിലായിട്ട് കുറച്ച് ഡീറ്റെയിലിംഗ് കൂടെ കൊണ്ടുവരാനുണ്ട്, അതും കൂടി ചെയ്യണം. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്തായാലും ഈ ഒരു ഫ്ലോർ ഒന്ന് റീപ്ലേസ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒരു ബോൺ മില്ലെല്ലാം ഒപ്പിച്ച് വെച്ചതുകൊണ്ട് എനിക്കിത് ഈ ഒരു സ്പ്രൂസ് ലോഗ് ഒരുപാട് ഒപ്പിക്കാൻ പറ്റി. ഇനി ഇതെടുത്തിട്ട് ഇതിവിടെ കംപ്ലീറ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. ഇതവിടെ നൈറ്റ് ഞാൻ നോക്കിട്ട് നിറയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇനി ഈ ഒരു ഗ്രൗണ്ട് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഈ ഒരു സ്പ്രൂസ് ലോഗ് വെക്കാൻ തുടങ്ങാം. അത് ഞാൻ ആ ഒരു ലോഗായിട്ടാണ് വെക്കാൻ പോകുന്നത്, അല്ലാതെ അതിനെ ഞാൻ ആ ഒരു പ്ലാങ്ക് ആക്കി വെക്കുന്നില്ല. കാരണം പ്ലാങ്ക് ആക്കി വെച്ചാൽ നല്ല ചീപ്പായി തോന്നും. ആ ഒരു സ്പ്രൂസ് ലോഗ് എങ്ങനെയാണ് ഞാൻ വെട്ടിക്കൊണ്ടുവന്നത് അതേപോലെ തന്നെ വെക്കണം, എന്നാലും നമുക്ക് ആ ഒരു എക്സ്പെൻസീവ് ലുക്ക് ഇവിടെ കിട്ടുള്ളൂ. അതിവിടെ അത്യാവശ്യമാണ്, ഗെയിമിനകത്തുള്ള റയർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിനകത്ത് ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഫ്ലോർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ എടുപ്പ് അതിനെ വേണം, അതുകൊണ്ട് ഞാൻ ഫുള്ള് സ്പ്രൂസ് ലോഗ് ഒന്ന് വെക്കാൻ പോകുന്നത്, അതാണ് അതിൻ്റെ ശരി. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ താഴോട്ടും കൂടി ഒരു ഫ്ലോർ ഉണ്ടാക്കണമെന്ന്, അത് ഞാൻ ദാ ഇവിടെയാണ് പറഞ്ഞത്. ഇതിന്റെ ഏകദേശം സെന്ററിലോട്ട് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സ്പൈറൽ ഷേപ്പുള്ള ആ ഒരു സ്റ്റെയർ കേസ് നേരെ താഴോട്ട് ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും കൂടി നമുക്കൊരു ഫ്ലോർ റെഡിയാക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും റയർ ഉള്ള ഐറ്റംസ് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തോട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ എല്ലാം കംപ്ലീറ്റ് വെച്ച് നിറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താ നടുക്കായിട്ട് ഈ ഒരു സർക്കിൾ ഉണ്ട്. മിക്കവാറും ഞാൻ ഈ ഒരു സർക്കിളിന് ചുറ്റിനും ആ ഒരു ആർമർ ട്രിം വയ്ക്കാനായിരിക്കും ചാൻസ്. അതായിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പാടുപെട്ടത്. ഓരോ ടൈപ്പ് ആർമർ ട്രിമ്മും ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കുന്നതാണ് നല്ല രസമായിരിക്കും ഏതെങ്കിലും ഒരു ആർമറിൽ ഇട്ടിട്ട്. ഓക്കെ, ഞാൻ ദാ ഗ്രൗണ്ട് കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പ്രൂസ് ലോഗ് എടുത്തിട്ട് ആ ഒരു ചെസ് പാറ്റേണില്, അതായത് ഇങ്ങനെ വെച്ചിട്ട് അതിനിടയ്ക്കായിട്ട് ദിങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു പാറ്റേണിൽ ഇവിടെ ഇത് കംപ്ലീറ്റ് പ്ലേസ് ചെയ്യണം. ഇത് ഞാൻ മിസ് ക്ലിക്ക് ചെയ്യാനേ പാടില്ല, കറക്റ്റ് ആയിരിക്കണം. എവിടെയെങ്കിലും ഞാൻ ഒരിടത്ത് തെറ്റി കഴിഞ്ഞാൽ പിന്നെ എന്റെ മുഴുവൻ ചെയിനും തെറ്റിപ്പോ. ഇത് ഇങ്ങനെ വെക്കാൻ വേണം, എന്നിട്ട് ഇത് കംപ്ലീറ്റ് വെച്ച് തീർത്തിട്ട് അതിനൊന്ന് സ്ട്രിപ്പും ചെയ്യണം. ഈ ഒരു ഫ്ലോർ ഡിസൈനാണ് ഞാൻ എന്റെ വീട്ടിനകത്തും ചെയ്തിട്ടുള്ളത്. ഇത് കാണാൻ നല്ല എക്സ്പെൻസീവ് ലുക്കാണ്. അത് മാത്രമല്ല ഈ ഒരു മഡ് ബ്ലോക്കുമായിട്ട് ഈ ഒരു കളർ നന്നായി ചേർന്ന് പോവുകയും ചെയ്യും. ഞാൻ ആദ്യം വിചാരിച്ചതും അത് തന്നെയായിരുന്നു, ഈ ഒരു മഡ് ബ്രിക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു ഞാൻ. പക്ഷേ എന്താ, ഇത് തന്നെ കുറച്ചുകൂടെ കൊള്ളാം. ആ പിന്നെ ഞാൻ കുറെ ആ ഒരു ബാനർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗെയിമിനകത്തുള്ള ഒരു ബാനർ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ബാനർ ആ ഒരു ഐറ്റം ആയിട്ട് വെക്കണോ അതോ ആ ഒരു ബാനർ ഉണ്ടാക്കിയിട്ട് ഇവിടെ തൂക്കിയിട്ടണോ? ഏഹേ, ഐറ്റം ആയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതെല്ലാം ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്. ആ അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പറയത്തങ്ങ് മാച്ചോളെ, നമുക്കത് ബാനറാക്കി തന്നെ തൂക്കാം. ഇപ്പോഴിവിടെ ആ ഒരു തണ്ടർ സ്റ്റോം നടന്നിട്ടില്ല, ഭേദപ്പേ ഇത്രയും പണി ഞാൻ ഇവിടെ ചെയ്തിട്ടും ഒരു അനക്കവും ഇല്ല ഇവിടെ. ഇടയ്ക്ക് ഒരു മഴ പെയ്ത് അത് പക്ഷേ തണ്ടർ സ്റ്റോം അല്ലായിരുന്നു. കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഞാൻ മൂന്ന് നാല് ദിവസം ഒന്ന് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇടിപെട്ടി മഴ സ്പോൺ ആവുമെന്ന്. പക്ഷേ അതങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൂന്ന് നാല് ദിവസം നമ്മളങ്ങനെ ഉറങ്ങാതിരുന്ന് നടക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ ഒരു ഫാന്റസ് സ്പോൺ ആവും. അല്ലാതെ തണ്ടർ സ്റ്റോം ഗെയിമിന് തോന്നുമ്പോഴാണ് സ്പോൺ ആവുന്നതാണ് എന്റെ വിശ്വാസം, അല്ലാതെ നമുക്ക് അതിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഗെയിമിനകത്ത് ഇതേപോലെ ഒരുപാട് മിത്തുണ്ട്, ആൾക്കാർ ഇപ്പോഴും സത്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു സത്യം പറഞ്ഞാലും ഇടയ്ക്ക് ഒന്ന് കുറച്ച് ആലോചിക്കേണ്ടി വരും. ലോഗ് തികയുമോ എന്തോ, അതോ ഇനിയും മൈനിങ്ങിന് പോകണോ? ആ ഇല്ല ഇല്ല, തികയും, കറക്റ്റ് ഞാൻ ലോഗ് കൊണ്ടുവന്നു. ഈ ഒരു പീസും കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി. ഇപ്പൊ തന്നെ ഈ ഒരു ഫ്ലോർ ആണ് എന്ത് ഭംഗി നോക്ക്. ഇനി ഇതിനെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഇതിനെ കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്താൽ മതി. ഇതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെൻസീവ് ലുക്ക് നമുക്ക് ഇവിടെ ഇനി ഒരുപാട് കിട്ടിക്കോളും. ഇതിങ്ങനെ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്, അടിപൊളിയത്. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടി ഓടി ഇതിനെ കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ആ ഒരു എഫക്റ്റ് എനിക്ക് ഇതിനകത്തോട്ട് കിട്ടിക്കോളും. ഇത്രയും കൂടി ഒന്ന് ഓട്ടിച്ച് കഴിഞ്ഞാൽ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കി എന്ത് എക്സ്പെൻസീവ് എന്നത് ഇപ്പോൾ കാണാൻ, അടിപൊളിയല്ലേ? പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച സമയമൊക്കെ കഴിയുമ്പോൾ ആ ഒരു വെയിൽ ഇതിനകത്ത് അടിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണിത്. ആ ഒരു ഗോഡറേ കടിക്കുന്നതുണ്ട്, അടിപൊളിയല്ലേ ഇത്. ഓക്കെ, ഇനി ഞാൻ വെളിയോട്ട് ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് പറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വേറെ ലെവലി. അതിനകത്ത് കിട്ടുന്ന ആ ഒരു വെട്ടം കണ്ട, ഇത് നന്നായിട്ടിവിടെ ചേർന്ന് പോകുന്നുണ്ടല്ലേ എന്റെ ഈ ഒരു ബാക്കിയുള്ള ബിൽഡുമായിട്ട്, അടിപൊളിയല്ലേ ഇത് കാണാൻ. എനിക്ക് ആ ഒരു ഡോമിന്റെ ഐഡിയ അവസാനം കിട്ടിയതായിരുന്നു, അത് പക്ഷേ ഇവിടെ കറക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഞാൻ ഈ ഒരു ഗ്ലാസ് ആയിട്ട് ആ ലൈറ്റ് സ്റ്റെയിൻഡ് ഗ്ലാസ്സാണ് വെച്ചത്, അല്ലാതെ നമ്മുടെ ആ ഒരു നോർമൽ ഗ്ലാസ് ഞാൻ വെച്ചില്ല. നോർമൽ ഗ്ലാസ് ഇതുപോലെ ഇരിക്കും, ഇത് നല്ല ഹാർഷ് വൈറ്റ് ആണ്. അതിന് പകരം ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രേ കൊടുത്തു, ഇത് കാണാൻ കുറെ കൂടി നൈസ്. ഓക്കെ, ഇനി എന്തായാലും കുറച്ച് ബെഞ്ചെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളില് ആ ഒരു ആർമറും പോട്ടറി ഷർട്ടും ആ ഗോട്ടോറിനും അതെല്ലാം വെച്ച് എനിക്ക് ഈ ഒരു റൂം മൊത്തം കംപ്ലീറ്റ് ആക്കണം. പിന്നെ ഒരുപാട് ഐറ്റംസ് നോക്കിയാണെങ്കിൽ പിന്നെ സ്ഥലം വേണമെങ്കിൽ ഇതിന്റെ നടുക്കായിട്ട് തന്നെ ഒരു സ്പൈറലായിട്ട് സ്റ്റെയർ കേസ് ഉണ്ടാക്കി താഴോട്ട് പോയി അവിടെ ഒരു ഫ്ലോർ ഉണ്ടാക്കിയാലും മതി. ഓക്കെ, ഞാൻ ദാ ഇതുവഴി ഇതിനകത്തോട്ട് കയറി ആ ഒരു ഡോമിലോട്ട് പോകുന്നത് വരെ എനിക്ക് ദാ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. എനിക്ക് വേണമെങ്കിൽ ദാ ഇതിന്റെ ഈ രണ്ട് സൈഡിലും ആ ഒരു പോട്ടറി ഷർട്ട് വെച്ചിട്ട് ഒരുപാട് പോട്ട് ഉണ്ടാക്കി അത് ഇവിടെ നിർത്തി വെക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ ഒരു ബാനറും ദാ ഇവിടെ എല്ലാം എനിക്ക് തൂക്കിയിടാൻ പറ്റും, നല്ല നൈസായിരിക്കും അതെല്ലാം കാണാൻ. ഓക്കെ, ആ ഒരു പാർട്ട് ഞാൻ ഇപ്പൊ ചെയ്യാൻ നിൽക്കുന്നില്ല, ഇത് ഇത്രയും ഒന്ന് തീർക്കാൻ തന്നെ ഇത്ര സമയം എടുത്തു. പ്രത്യേകിച്ച് ക്രിയേറ്റീവിനകത്തിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ തലക്കകത്തുണ്ടായിരുന്ന ഒരു റഫ് ഐഡിയനെ. ഓക്കെ, ഇപ്പൊ തന്നെ ഈ ഒരു വഴി എന്റെ ഈ ഒരു സ്മെൽട്ടർ ഇരിക്കുന്ന ഈ ഒരു വഴി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ ഒരു ക്രൗഡ് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഈ ഒരു വഴി നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ കണ്ടാ നല്ലൊരു സ്ഥലം, രണ്ട് സ്ഥലം ഓരോ ബിൽഡിംഗ് ഇരിക്കുന്നത് കാണാൻ. ഇനി നമുക്ക് ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാകാൻ സ്ഥലമുണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, അവിടെ സ്പേസ് ഉണ്ട്, അതെല്ലാം നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ബോൺ മീലും ഉണ്ടോന്ന് ഇതെല്ലാം ഒന്ന് ബോൺ മീലും ചെയ്യണം. കുറച്ച് ഈ ഒരു ലീവ്സ് വെച്ചിട്ട് കുറച്ച് പച്ചപ്പ് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. ഞാനിവിടെ എന്തോന്ന് ബിൽഡ് ചെയ്താലും
ആയാലും അതിനകത്ത് ലീവ്സ് വേണം, അത് അതിന്റെ ഒരു നിയമമാണ്. അപ്പൊ ഞാൻ ബോൺ മീലും കയ്യിലോട്ടെടുത്ത് കുറച്ച് ലീവ്സും കയ്യിലോട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ആ ഒരു ട്രാപ്പ് ഡോർ ഉണ്ടെങ്കിൽ അത്രയും കൊള്ളായിരുന്നു. ആ ഒരു സ്ക്രൂസ് ട്രാപ്പ് ഡോർ അതും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. അതും റെഡി. അതിനെ നോക്ക് അങ്ങോട്ട്, എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ അത് കാണാൻ നല്ല രസമുണ്ട്. ഇനി പറന്ന് വന്ന് ഇതിനകത്തോട്ട് കയറിയിട്ട് ഇതിനകത്തല്ല ഇതിന്റെ വെളിയില് മറന്നുപോയി. അതാ കണ്ട കണ്ട കണ്ട, ഇതാ ഇങ്ങോട്ട് നിൽക്കുമ്പോ ആ ഒരു വെയിൽ ഒന്ന് അടിക്കുന്നുണ്ട് അതിനകത്തോട്ട്, ആ ഒരു ബീം വരുന്നത് അടിപൊളിയല്ലേ. അത് ആ ഒരു റയർ ഐറ്റംസ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെയിൽ വന്നിട്ട് അതിലോട്ട് ഒന്നടിക്കും. അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഈ ഒരു ഗ്ലാസ് റൂഫ് വെച്ചത്. പിന്നല്ലാതെ ഇനി ഫസ്റ്റ് ഈ ഒരു പാത്തിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ ഇത് യൂസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഇതിനെ ഒന്ന് ബോൺ മീൽ ചെയ്താൽ മതി. ഇതിങ്ങനെ അവിടെ അവിടെ കുറച്ച് ഈ ഒരു ഗ്ലാസ് എല്ലാം കൊണ്ടുവന്നാലേ ഇത് ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചതായിട്ട് ആ ഒരു ലുക്ക് ഇവിടെ കിട്ടാതിരിക്കുള്ളൂ. ഒരു ഒന്ന് രണ്ട് ലീവ്സ് ഇവിടെ ഇരുന്നോട്ട് ഇങ്ങനെ. ഓക്കെ, ആ പിന്നെതാ എന്റെ ഇവിടത്തെ ഈ ഒരു പാത്ത് കുറച്ച് എനിക്കൊന്ന് കട്ടാക്കേണ്ടി വന്നു ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാത്ത് ഇതുവഴി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ചതാ ഇവിടെ വന്നിട്ട് ഈ ഒരു വലുപ്പം ഒന്ന് കൂട്ടേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, അതും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇപ്പോൾ കുറെ കൂടെ ഒന്ന് ക്ലിയർ ആയില്ലേ. അതായി. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് ഓടി ഓടി ഇതെല്ലാം കുറച്ചൊന്ന് ബോൺ മീൽ ചെയ്ത് ഈ ഒരു പച്ചപ്പ് ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി. ഇവിടെ ഓടണം, പിന്നെ ദാദ് ഇവിടെ ഓടണം. ഓക്കെ, ഇത്രയും ഒന്ന് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ബിൽഡിങ് ഇപ്പോൾ കുറച്ചും കൂടി ഇവിടെ ഒന്ന് പ്ലേസ് ആയിട്ടുണ്ട്. ഓ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറെ കൂടി നൈസ് അല്ലേ അത്. എൻ്റെതാ മീനിക്കുട്ടിയുടെ സ്റ്റാച്ചുടെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അടിപൊളി അത്. വെറുതെ എല്ലാ നാട്ടുകാരെന്നെ മൈൻക്രാഫ്റ്റ് ദൈവം എന്ന് വിളിക്കുന്നത് അതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ട എൻ്റെ ഉള്ളിലെ ആർട്ടിസ്റ്റ് ഉണർന്നത് വെച്ചപ്പോൾ തന്നെ. കറക്റ്റായിട്ട് ഇതിനകത്ത് നിൽക്കാൻ കണക്കിന് ഞാൻ അതിനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഓക്കെ, ഇനി എന്തായാലും ഞാനിവിടെ റഷ് ചെയ്യാൻ നിൽക്കുന്നില്ല. അടുത്ത എപ്പിസോഡ് നമുക്ക് ഇരുന്നിട്ട് ആ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ ബൈ.